ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാടിനെ നടുക്കി തുടർ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിരുന്നു. സംഘപരിവാറും നിരോധിത സംഘടന, അതായത് ഇപ്പോൾ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടും തമ്മിലായിരുന്നു ഈ രാഷ്ട്രീയ സംഘടനകൾ അവിടെ നടന്നിരുന്നത്. പോപ്പുലർ ഫ്രണ്ടുകാർ സഞ്ജിത് എന്ന് പറയുന്ന ഒരു RSS പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തുകയും അതിനെ തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വലിയ രീതിയിലുള്ള ആക്രമണ സംഭവങ്ങൾ അരങ്ങേറുകയുമായിരുന്നു. ഈ സഞ്ജിത് എന്ന് പറയുന്ന RSS പ്രവർത്തകനെ പോപ്പുലർ ഫ്രണ്ടുകാർ വെട്ടിക്കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ടായിരുന്നു സുബൈർ എന്ന് പറയുന്ന ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ തിരിച്ചു കൊലപ്പെടുത്തിയത്. അതിന്റെ രാഷ്ട്രീയ പ്രതികാരമായിട്ട് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തകനെ കൊലപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായി. എന്തായാലും ഈ പാലക്കാട് നടന്ന രാഷ്ട്രീയ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന നിരോധിത സംഘടനയുടെ പ്രവർത്തകനായിരുന്ന സുബൈറിന്റെ വീട്ടുകാർക്ക് ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു പണി കിട്ടിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, സുബൈറിന്റെ വീട്ടുകാർക്ക് ഇപ്പോൾ ജപ്തി വന്നിരിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ വീടുകളിൽ വ്യാപകമായ റെയ്ഡുകൾ നടന്നിരുന്നു. ഇന്ത്യ മുഴുവനുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ വീടുകളിലായിരുന്നു റെയ്ഡുകൾ നടന്നത്. ആ റെയ്ഡുകളിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് പറയുന്ന രേഖകൾ പിടിച്ചെടുത്തതിനെ തുടർന്നായിരുന്നു ആ സംഘടനയെ നിരോധിച്ചത്. ഇന്ത്യ മുഴുവനുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിലുമൊക്കെ വളരെ വലിയ രീതിയിലുള്ള വ്യാപകമായ റെയ്ഡുകൾ നടന്നിരുന്നു. ഈ റെയ്ഡിനെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. ആ ഹർത്താൽ വളരെ വലിയ രീതിയിലുള്ള ആക്രമണത്തിലേക്ക് നീങ്ങിയിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ നിരവധി സ്ഥലങ്ങളിലാണ് പൊതുമുതൽ വ്യാപകമായി നശിപ്പിച്ചത്. അതിന് ആഹ്വാനം ചെയ്ത പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർക്ക് പിന്നീട് മുങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അതിന്റെ പേരിൽ ജയിലിൽ പോയ ആളുകൾക്കാണ് എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നത്. അവരുടെ വീടുകൾക്ക് നേരെ ഇപ്പോൾ ജപ്തി നടപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർക്ക് ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തവരുടെയും അതുപോലെ തന്നെ ഹർത്താലിനെ പിന്തുണച്ച എല്ലാ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെയും വീടുകൾ അതുപോലെ തന്നെ അവരുടെ സ്വത്തുക്കളെല്ലാം ആ ജന്മ വസ്തുക്കളെല്ലാം ജപ്തി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, ജപ്തി ചെയ്ത് ഈ പൊതുമുതൽ നശിപ്പിച്ചതിന്റെ കടം വീട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ സുബൈറിന്റെ വീടും ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസ് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ നഷ്ടപരിഹാര തുക, അതായത് ഈ പിഴ അടച്ചിരിക്കുന്ന പൈസ അടച്ചില്ലെങ്കിൽ അവരുടെ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന വ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ വീടുകൾക്ക് നേർക്ക് നടക്കുന്ന ജപ്തി നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈറിന്റെ വീടിന് നേർക്കും ജപ്തി നടപടികൾ വന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. രാഷ്ട്രീയ പ്രതികാരമാണ് എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല ആ ഏരിയയിലുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വീടുകൾക്ക് നേർക്കും ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിന്റെ മറവിൽ ആക്രമണം നടത്തിയതിന്റെ പേരിൽ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിൽ ആക്രമണം നടത്തിയ ആളുകൾക്കെല്ലാം എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ സുബൈറിന്റെ വീടിന് നേർക്ക് എങ്ങനെയാണ് ഈ ഒരു നോട്ടീസ് വന്നത് എന്നതിനെ കുറിച്ചാണ് അവിടെയുള്ള വീട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് ആഹ്വാനം ചെയ്ത ഹർത്താലിന്റെ മറവിൽ ആക്രമണം നടത്തിയവർക്കെല്ലാം വളരെ വലിയ രീതിയിലുള്ള പണിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കുടുംബം അടക്കം വഴിയിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്.